തീർച്ചയായിട്ടും പ്രതിപക്ഷ സമര രംഗത്തേക്ക് ഇറങ്ങും. കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ട് ആ കാര്യത്തിന് മുമ്പിലുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷവും നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം പ്രതിപക്ഷം വളരെ ഗൗരവത്തോടുകൂടി ഉന്നയിച്ചതാണ്, വളരെ ഗൗരവത്തോടുകൂടി. അതിനൊരു ഫലപ്രദമായ രീതിയിലുള്ളൊരു പരിഹാരം കാണാൻ ഇപ്പോഴും സർക്കാർ കഴിഞ്ഞിട്ടില്ല. 50 പേരിരിക്കേണ്ട ക്ലാസ്സിലാണ് 65 പേര് ഇപ്പം തന്നെ ഇരിക്കുന്നത്. വീണ്ടും 6-7 പേര് കൂടി വീണ്ടും ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പോൾ 72 കുട്ടികളിൽ 75 കുട്ടികളൊക്കെ ഒരു പ്ലസ് ടു ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? നമുക്ക് ആ ക്ലാസ് പഠിക്കാൻ അപ്പം ക്വാളിറ്റിയാണ് താഴോട്ട് പോരുന്നത്. ഇപ്പം തന്നെ പ്ലസ് ടുവിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഈ ഗവൺമെൻറ് നേരത്തെ വലിയ ക്രെഡിറ്റ് പറഞ്ഞിരുന്നത് ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ എണ്ണം കൂടുന്നു എന്ന്. ഇപ്പം ആരും മിണ്ടുന്നില്ല. വലിയ 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 പ്രൊപ്പഗാൻഡ ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പം എന്താ, ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ CBSEയിൽ നിന്നും സ്റ്റേറ്റ് സിലബസിലേക്ക് കുട്ടികൾ ധാരാളമായി വന്നിരുന്നു. അതിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അപകടകരമായ നിലയിലേക്ക് പൊതുവിദ്യാഭ്യാസ രംഗം പോവുകയാണ്. അപ്പോൾ ഇതല്ല പരിഹാരം. ശരിക്കും എണ്ണം വർദ്ധിപ്പിക്കണം. അതിന് കൂടുതൽ കോഴ്സുകളാണ് കൂടുതൽ അനുവദിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും പറയുന്നത് അധിക സീറ്റുകൾ അനുവദിക്കാതെ അധിക ബാച്ചുകൾ അനുവദിക്കാനാകില്ല എന്ന് തന്നെയാണ്. അങ്ങനെ അനുവദിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ല, അത് തെറ്റായ തീരുമാനമാണ്. കഴിഞ്ഞ രണ്ടു വർഷവും ഈ സീറ്റുകളുടെ എണ്ണം കൂട്ടുകയും ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അത് തികഞ്ഞ പരാജയമായിരുന്നു. ആ പ്ലസ് ടു എഡ്യൂക്കേഷൻ്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കൂടി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് പോവുകയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അതൊരു തെറ്റായ തീരുമാനമാണ്. രണ്ടു വർഷവും അതൊരു തെറ്റായ തീരുമാനമാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് മാറ്റാനുള്ള നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ കുട്ടികൾ ഇല്ലാത്ത സ്ഥലത്ത് കുറക്കി, ബാച്ച് കുറച്ചിട്ട് ഇവിടെ ബാച്ച് കൂടുതൽ കൊടുക്കുക. അപ്പോൾ അധിക ബാധ്യത വരില്ലല്ലോ. എന്തെല്ലാം ആലോചിക്കുക, സർക്കാർ എന്തെല്ലാം ആലോചിക്കുക ഇക്കാര്യത്തിൽ? ഒന്നും ചെയ്യുന്നില്ലല്ലോ. മലപ്പുറം വികാരം വിളക്കണ്ട എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ മറുപടി. മലപ്പുറം ജില്ല മാത്രമല്ല, മറ്റു ചില ജില്ലകൾ കൂടി എണ്ണത്തിൻ്റെ കുറവുണ്ട്. അവരെന്തു പറഞ്ഞാലും ഇങ്ങനെ മലപ്പുറം എന്ന് പറയുന്നത് എന്താ, പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് കുട്ടികൾ ഇവിടെ വലിയ വിജയം നേടുന്നത് കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് അല്ലേ, അങ്ങനെ പറയാറുണ്ട്. പിന്നെ മലപ്പുറത്തുകാർക്ക് എന്താ പ്രത്യേക കൊമ്പുണ്ടോയെന്ന് ചോദിക്കാറുണ്ട്. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ജില്ല ഇന്ന് വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്നു. നമുക്ക് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ വിവിധ കോളേജുകളിൽ, ഇന്ത്യയിലെ പ്രശസ്തമായ കോളേജുകളിൽ ഈ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ആ അഭിമാനത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യമല്ലേ? വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ജില്ലയിലെ കുട്ടികൾ വിദ്യാഭ്യാസപരമായി മുന്നോക്കം വരുന്നതിനെ വേറെ രീതിയിൽ കാണുന്നത് BJP ചെയ്യുന്ന അതേ പണി തന്നെയാണ് ഇവർ ചെയ്യുന്നത്. വടകര ചെയ്ത അതേ പണി തന്നെയാണ്. അതായത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കുക. ഞങ്ങൾ പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നോക്കുന്ന ആളല്ല. BJPക്കെതിരായി രാഷ്ട്രീയ ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പിൽ. BJPയും CPMഉം ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായേ? ഇത് വലിയ ഇവിടുത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ കാര്യം വെച്ചുകൊണ്ടുള്ള കണക്കുകളല്ലേ കൃത്യമായിട്ട് വരുന്നത്. ഇത് മലപ്പുറം വികാരം മാത്രമല്ലല്ലോ, മറ്റ് അടുത്ത സമീപ ജില്ലകളിലില്ലേ? സമീപ ജില്ലകളിലുണ്ട്. അല്ല, ഈ പ്രാവശ്യം അത് രൂക്ഷമാവും. ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും.